ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം ഏതാണെന്നറിയോ? അത് ചൈനയിലത്തെ വന്മതിലോ താജ്മഹലോ ഒന്നും അല്ല കേട്ടോ, നമ്മൾ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർക്ക് സാധിക്കാത്തതായിട്ട് എന്തല്ലേ അല്ലേ? മനുഷ്യന്മാരാണ് ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഏറ്റവും വലിയ മഹാത്ഭുതം മനുഷ്യൻ തന്നെയാണ്. ഇന്ന് സ്കൂളിൽ പോയപ്പോൾ അവിടെ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു സാറ് പറയണ്ടായി, ഈ ലോകത്ത് ജനിച്ച് വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഒരേ അളവിൽ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കുക. അതെങ്ങനെയാണ് ഒരാൾ വിനിമയിക്കുന്നത്, എങ്ങനെയാണ് അവൻ യൂസ് ചെയ്യണത്, അതിനനുസരിച്ചിരിക്കും അവൻ്റെ എന്താ പറയുക കരിയർ ഗ്രോത്തും അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും എല്ലാതും. സത്യമാണല്ലേ, നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കതിന് സാധിക്കും. അതിന് കുറച്ചൊക്കെ നമുക്ക് കഷ്ടപ്പാടുകൾ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് നാളേക്ക് നമുക്കതൊരു നല്ല കാര്യമായിട്ട് ഭവിക്കുന്നതായിരിക്കും. നമ്മൾ ഈ വീട് പണിയുന്ന സമയത്തെ എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇവിടെ പൂജാമുറി, എന്തിനാണ് ഈ വീട്ടിൽ പൂജാമുറിയുടെ ആവശ്യമുള്ളത് എന്ന് കേട്ടോ. കാരണം തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് മുറ്റത്ത് അമ്പലമുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ആവശ്യം ഈ വീടിനകത്തില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഭർത്താവ് അടക്കം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ അമ്മയാണെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ പൂജാമുറി എനിക്ക് ആവശ്യമാണെന്ന് കേട്ടോ. നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് കാണുന്ന ഒരു സംഭവമുണ്ട്, നോൺ കഴിക്കണോ അല്ലെങ്കിൽ പീരീഡ്സ് ആവണോ, ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അത്, കാരണം ഉള്ളിലൊരു ടെൻഷനാണ്. എപ്പോഴാണെങ്കിലും അതൊരു ടെൻഷനാണ്. ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ അമ്മു പായു പെണ്ണുങ്ങളുടെ ഒരു പട തന്നെയാണല്ലേ, ആകെ ഏട്ടം മാത്രമേ ഉള്ളൂ ഒരാണായിട്ടുള്ളത്. ഇപ്പോൾ അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഈ ഷോക്കേസിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ എനിക്കങ്ങനെ താല്പര്യമില്ല. ഭഗവാനെ കൊണ്ടുപോയി ഒരു ഷോക്കേസിൻ്റെ ഉള്ളിൽ വെക്കുക, ഇപ്പോൾ എൻ്റെ വീട്ടിൽ അത് ചുമരിൻ്റെ മുകളിൽ ആണയടിച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അവിടെയാണ് വെച്ചിട്ടുള്ളത്. എനിക്കെന്തോ അതിനോടൊന്നും തീരെ യോജിപ്പില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു പൂജാമുറി വേണം എന്നുള്ളത്. നമ്മൾ ഭഗവാനെ പേടിക്കുകയല്ലല്ലോ വേണ്ടത് അല്ലേ, നമ്മൾ സ്നേഹിച്ച് കൂടെ നിർത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പേടിയായിട്ട് ഒരു കാരണം കൊണ്ടും നമ്മുടെ മുന്നിലേക്ക് വരരുത്. എത്രയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഒരു സങ്കടം നിൽക്കൂട്ടോ, എങ്ങാനും അറിയാതെ തൊട്ടേ തൊടയെ പിടിക്കുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പം ഇന്ന് നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴം പുഴുങ്ങിയതാണ് കേട്ടോ. ഞാൻ ഏട്ടനോട് സംസാരിച്ചിരുന്നിട്ടേ ആ ഒരു ഫ്ലോയില് ഒരു ലോഡ് വെള്ളമെടുത്ത് ഒഴിച്ചിട്ടുണ്ടേ. ഞാനത് വെന്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയപ്പോഴാണ് കാണുന്നത് എന്തോരം വെള്ളം ഞാനെടുത്തതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ പഴം പുഴുങ്ങാറുള്ളത്. അപ്പോൾ ഒരു തുണ്ടൻ വെള്ളം വെച്ചാൽ മതി, അതിലേക്ക് നമ്മൾ ശർക്കര അച്ചിട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. മറ്റേത് നമ്മൾ സ്റ്റീം ചെയ്യാറുണ്ടല്ലോ, അതിന് പകരം ഇത് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കാറുള്ളത്. അതിന് കുറച്ച് വെള്ളം വേണ്ട ആവശ്യമുള്ളൂ. ഞാനൊരു ബോധമില്ലാതെ സംസാരത്തിൽ മുഴുകി നിന്നിട്ട് എന്താ പറയുക അക്കടി പറ്റിപ്പോയിട്ട് എന്നിട്ട് എന്നോട് പായമ്മൊന്നും ചോദിച്ചു, എന്താ അമ്മ ഈ പഴത്തിൽ അധികം ശർക്കര കാണാനില്ലല്ലോ എന്ന്. എങ്ങനെ ശർക്കര ഉണ്ടാവുക, ഉള്ളത് മൊത്തം വെള്ളത്തിൽ കെടുക്കാണ്. ഇന്ന് ഉച്ചക്കേക്ക് നമ്മൾ കറി വെക്കുന്നത് ചെറുപയറാണ് കേട്ടോ. ഞാൻ ചെറുപയർ വെക്കുക, എനിക്ക് നമ്മുടെ പണ്ടത്തെ സ്കൂളിലത്തെ ചെറുപയറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പം ഞാനിത് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ വെക്കുക, വേറെ നമുക്ക് അരിയലും പിടിക്കലും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കൂടുതലേക്ക് ഒരൊറ്റ തട്ടാണ്, അതായത് ഇപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇനി നമ്മുടെ കുത്തുമുളക് ഇടും, സബോള അരിഞ്ഞിട്ട് സബോളയും കൂടെ ചേർത്തിട്ട് വേപ്പലി ഇടാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നല്ല ഷോർട്ട്സ് ഇട്ടപ്പോൾ ഷോർട്ട്സിൽ ആരൊക്കെയോ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുക്കറിലേക്ക് വേപ്പല ഇടാൻ പാടില്ലാത്ര, കാരണം അതിങ്ങനെ തിളക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ ആവി പോണ അതായത് നമ്മുടെ വിസിലിൻ്റെ ഭാഗത്തേക്ക് വന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുക്കർ പൊട്ടി തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കുക്കറിൽ വേപ്പല ഇടേണ്ട, കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പലകയുടെ ഉദ്ഘാടനം കേട്ടോ ഒന്ന്. നല്ല രസമുണ്ടല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ലതാണ്, പക്ഷേ ഒരു ഫ്രഷ് മരത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അത് നമുക്കറിയാലോ ഉണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയായിക്കോളും.
ഇത്ര നാളും എനിക്ക് നിങ്ങളുടെ മുന്നിൽ എൻ്റെ കട്ടിംഗ് ബോർഡ് കാണിച്ചിട്ടും എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നാറുണ്ട്. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുമ്പോൾ എന്തുകൊണ്ട് നീ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിക്കുന്നില്ല പുതിയതെന്ന്. അപ്പോൾ ആ സങ്കടം ഞാൻ നന്നായി തീർത്തിട്ടുണ്ട്. പിന്നെ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കേടാവോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇത്ര നാൾ ഉപയോഗിച്ചോണ്ടത് ഇതുപോലെ തന്നെയായിരുന്നു, പെട്ടെന്ന് പെട്ടെന്ന് കേടായിരുന്നു. പക്ഷെ ഇതുമ്മേ ഇത് ഒറിജിനൽ മരമാണ്, മറ്റേത് വേറെന്തോ സംഭവമായിരുന്നു തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല. അപ്പം നമ്മൾ സബോളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ആളൊന്ന് വെവട്ടെ, ഒന്ന് രണ്ട് വയസ്സിൽ മതി കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ശരിയാവും. ഇന്ന് അങ്ങോട്ട് ഉച്ചക്കിലേക്ക് ചോറ് കൊണ്ട് പോകണില്ല, അമ്മ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തേക്ക് ചോറ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അധികം തിരക്കില്ല. അപ്പോൾ ആയുധ ഇന്ന് സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല, ഇന്നലെയും പോയിട്ടില്ല. അവി പിടിക്കാനാണ് കേട്ടോ, നല്ല ചുമയുണ്ട്, ശ്വാസം മുട്ട് ഇത്തിരി കുറവുണ്ട്, വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ആ പാത്രത്തിൽ ഒരു ലോഡ് വെള്ളം ഉണ്ടായിരുന്നു എന്നിട്ടാ. അതിൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവായിരിക്കും. കാരണം അസല് തുമ്മലായിരുന്നു. കാലത്ത് എന്തായാലും ഇപ്പോൾ സ്ഥിരം തുമ്മൽ കൂടുതലാണ്. ഞാനൊരു ഡോക്ടറെ കാണിച്ചാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പേടിയാണ്. പണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ തുമ്മലുണ്ടായിരുന്നു. അപ്പം അമ്മ ഇതുപോലെ തുമ്മലൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ച് അത് മാറ്റിയതിന് ശേഷം ആൾക്ക് അതിന് പകരം വേറെ അസുഖങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെയും വിചാരിക്കും തുമ്മണങ്ങ തുമ്മിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, വേറെ അസുഖങ്ങൾ വരാണ്ട് ഇരുന്നാൽ മതി എന്ന്. ഞങ്ങളിവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ വിരളാണ് കേട്ടോ. പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. ഏട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് കാലത്ത് പിള്ളേർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർ കഴിക്കുമ്പോൾ ഏട്ടൻ അവരൊപ്പം ഇരുന്ന് കഴിക്കും. അപ്പോഴും ഞാൻ ഒറ്റയ്ക്കാവാറുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ ചോദിക്കും നിനക്ക് വന്നിരുന്ന് കഴിച്ചുകൂടിയെന്ന്. പക്ഷെ എനിക്ക് ആ നേരത്തെ അടുക്കളയിൽ പണിയുണ്ടാവും. അപ്പോൾ ഏട്ടൻ പിള്ളേരൊപ്പം ഇരുന്ന് കഴിക്കും, പിന്നെ ഞാൻ ഒറ്റയ്ക്കായും ഇരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കുക. അതിപ്പോൾ പിള്ളേരാണെങ്കിലും വീട്ടിലുള്ള സമയത്ത് അവർ ടി വി കണ്ടുകൊണ്ട് സോഫ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും, ഞാൻ വേറെ ഏതെങ്കിലും മൂലക്കലുണ്ടാവും. അപ്പോൾ പായിന് വിശക്കുമ്പോൾ പായു ഇടയ്ക്ക് പോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ വല്ല ആണ്ടിലും ചങ്കരാന്തിക്കൊക്കെ കാണണം ഒരു കാര്യമാണ് കേട്ടോ ഇവിടെ. അപ്പം ഞാനും അമ്മൂട്ടിയും കൂടിയാണ് ഇന്നത്തെ സ്കൂൾ യാത്ര എന്ന് പറഞ്ഞത്. പായു ഇപ്പം രണ്ട് ദിവസമായിട്ട് ലീവാണല്ലോ. സാധാരണ പണ്ടൊക്കെ നമുക്ക് ഇപ്പോൾ ഞാനും ചേട്ടനും കൂടിയല്ലേ സ്കൂളിലേക്ക് പോവാം. പിന്നെ ഞാനും ചേട്ടനും തക്കോടുമായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നത്. പിന്നെ മാമൻ്റോടേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ജയ്മോള്, ജെൻസി ചേച്ചി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ എൻ്റെ കൂടെ ചേട്ടനുണ്ടായിരിക്കും, ചേട്ടൻ്റെ കൂടെ ഞാനും ഉണ്ടായിരിക്കും. ചേട്ടൻ ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര സങ്കടമായിരിക്കും, മടിയായിരിക്കും, പൂവണ്ട, കരച്ചിൽ അങ്ങനെയൊക്കെ വരും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ, നമ്മുടെ കൂടെയുള്ള ഒരാൾ ലീവ് എടുക്കുമ്പോൾ ഒരു സങ്കടം? അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ദിവസം വന്നില്ല എന്ന് വെച്ചാൽ ഒരു വിഷമം ഫീൽ ചെയ്യാറില്ലേ. അപ്പോൾ 10 മണി തൊട്ടിട്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നത്. ഇത് സ്കൂളിൻ്റെ മാഗസീൻ്റെ റിവീലാണ് കേട്ടോ ഈ ഒരു വർഷത്തെ. അപ്പോൾ അത് അവർ ഓപ്പൺ ചെയ്യാണ്. എന്തായിരുന്നു പേരെന്ന് എനിക്കറിയില്ല, എന്തായാലും കിട്ടും, പിള്ളേർക്ക് എല്ലാവർക്കും ഇവർ കൊടുത്തയക്കും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അമ്മും ഭായും പഠിക്കുന്നത് സരസ്വതി വിദ്യാനികേതൻ ഏങ്ങണ്ടിയൂരാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്കുള്ള എന്താ പറയുക സമ്മാനം കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് കിട്ടിയവർക്ക് മാത്രമല്ല, ആ ഒരു എന്താ പറയുക 2023-2024 അല്ലേ ആ ഒരു അധ്യയന വർഷത്തിലെ ടോപ്പ് സ്കോറ് നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം കൊടുക്കലാണ് കേട്ടോ. ഇവിടെ അങ്ങനെ വല്ലാണ്ട് വിജയശതമാനമുള്ളൊരു സ്കൂളാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. അതായത് ഫുൾ എ പ്ലസ് കിട്ടുക ആ ഒരു കലാപരിപാടിയൊന്നും ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ഒരു 90 above ഇപ്പോൾ ആ കുട്ടിക്കുള്ളത് 93 point എത്രയും കൂടെയാണ് ടോപ്പ് സ്കോർ വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡായിട്ട് വന്നിട്ടുള്ള കുട്ടിക്ക് വന്നിട്ടുള്ളത് 92 point എത്രയും കൂടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇതുവരെ തോൽവിയും കാര്യങ്ങളൊന്നും ഒറ്റ പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ല. ഫുൾ എ പ്ലസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലൊക്കെ അത് സംഭവിക്കായിരിക്കും. കാരണം ഇത്രയും കൂടെയൊക്കെ ഈ ഒരു വർഷം ഇത്രയും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നൊന്നും അറിയില്ല. പക്ഷെ ഇവരുടെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അത് നമ്മൾ സമ്മതിക്കാനേ വേണം കേട്ടോ. വേറെ ഏത് സ്കൂളിലും ഇപ്പം നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു സ്കൂളിലൊന്നും ഇതേപോലെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പിള്ളേരാണെങ്കിലും അവിടെ പഠിക്കുന്നവരൊന്നും അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്.
കാലത്ത് എണീക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് എണീക്കണം, രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. ഇവർക്ക് സ്കൂളിലൊക്കെ ഇന്ന ചില ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടും മുന്നേ പ്രയർ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും കണ്ടു കാണും, കാല് പിടിച്ചിട്ട്, അതായത് വീട്ടിലുള്ള മുതിർന്നവരുടെ കാല് പിടിച്ചിട്ടായിരിക്കും ഒരു സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ കുട്ടി അവിടെ വന്ന് നിൽക്കണ എല്ലാവരുടെ കാലും പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടീന്നല്ല, അവിടെ പഠിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് ഒരു എൽ കെ ജി സ്റ്റുഡൻറ്റ് തൊട്ടിട്ട് അവിടെ 10-ാം ക്ലാസ് വരെയാണുള്ളത്. ആ 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറഞ്ഞത് അതൊരു വലിയ കാര്യമാണ് അല്ലേ, വലിയൊരു പുണ്യം തന്നെ പറയാം. അപ്പോൾ അതിലൊന്നും ഒരു നാണക്കേടും കാര്യങ്ങളും ഇപ്പോൾ ടീച്ചേഴ്സ്മാരെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഗുഡ് മോർണിംഗ് പറയാറില്ലേ, ഇവിടെ ഇവർ പറയുക നമസ്തേ എന്ന് പറയാറുണ്ട് കേട്ടോ. ഞാൻ അമ്മൂട്ടിയുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ഞാൻ പറയാം, അമ്മൂട്ടിക്ക് ഇതുപോലെ ചില ടീച്ചേഴ്സിനെ ഭയങ്കര പേടിയാണ്, അപ്പോൾ അവൾക്ക് അങ്ങനെ പറയാനൊരു പേടി കൂടുതലാണ്, അവരെന്താ വിചാരിക്കുക എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, തെറ്റിദ്ധാരണയാണ്. അതിപ്പോൾ നമുക്കായാലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സിനോട് ഇത് ഇത്തിരി അടുപ്പം കുറവുണ്ടായിരിക്കും അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് കേട്ടോ അത്. പക്ഷേ ഭായി അങ്ങനെയല്ല കേട്ടോ, ഭായി എല്ലാവരുടെ അടുത്തും പോയി കെട്ടിപ്പിടിക്കലും അവളേത് നേരം ഓരോരുത്തരും കളിക്കുന്നൊക്കെ കാണാറുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു ലെവലിലല്ല. ഭായു എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല, അവളങ്ങനെ കാണിക്കുന്നതാണിപ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് വരാറുള്ളത്. ഇത് സ്മിത ടീച്ചറാണ് കേട്ടോ, സംസ്കൃതം എടുക്കുന്ന ടീച്ചറാണ്. 10-ാം ക്ലാസ്സിൽ ഇവിടെ ഒരുവിധം എല്ലാ പിള്ളേർക്കും 100-ൽ 100 കേട്ടോ. അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും ഈ ടീച്ചർക്കുള്ളതാണ്. കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കും പിള്ളേരെ അത്രയും ട്രെയിൻ ചെയ്ത് എടുക്കണുണ്ടായിരിക്കുക. ടീച്ചർക്ക് എല്ലാ വർഷവും ഈ ഒരു സംഭവം കിട്ടുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നതിന് ശേഷമൊക്കെ ടീച്ചർ ഇത് വാങ്ങിച്ച് നിൽക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഒരു പരിപാടിക്ക് വരുന്ന സമയത്തൊക്കെ. അപ്പോൾ അത് ടീച്ചർ അർഹിക്കുന്നതാണ് ഇപ്പോൾ ഈ കൊടുക്കുന്ന എല്ലാ അംഗീകാരം. അങ്ങനെ നമ്മുടെ പായുമ്പയ്ക്കും ഫുൾ A+ ഉണ്ട് 3-ാം ക്ലാസ്സിൽ. പായു ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് എല്ലാതും അങ്ങനെ വാങ്ങി വരുന്നുണ്ട്. ഇനി എത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അമ്മൂട്ടിയുടെ അടുത്ത് എല്ലാ കൊല്ലവും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, അമ്മൂട്ടി ഇപ്രാവശ്യമെങ്കിലും അമ്മയ്ക്ക് ഒരു A+ വാങ്ങിയിട്ട് ആ സ്റ്റേജിൽ നിന്ന് പോയി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. എനിക്ക് നിർബന്ധമൊന്നുമില്ല അങ്ങനെ വാങ്ങിക്കുക എന്നുള്ളത്, പക്ഷെ നമുക്ക് ചോദിക്കാമല്ലോ, നമ്മുടെ ഒരു വാക്ക് ചിലപ്പോൾ അവരിലേക്ക് ഒരു ഇൻസ്പിറേഷൻ ആയാലോ, അല്ലെങ്കിൽ എൻ്റെ അമ്മ അത് ചോദിച്ചതല്ലേ, അങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചൊന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ചോദിക്കാറുണ്ട്. ഞാൻ അതിന് വേണ്ടി കമ്പലൊന്നും ചെയ്യണമൊന്നുമില്ല. അപ്പോൾ അമ്മൂട്ടി ഇന്ന് ബസ്സിന് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൈസയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ആൾ ഒറ്റയ്ക്ക് വരും, ആദ്യമായിട്ടാണ്, അങ്ങനെ വന്ന് പഠിക്കട്ടെ അല്ലേ. അപ്പം നമ്മൾ ഈറ്റുമോറിലേക്ക് വന്നിട്ടുണ്ട്, പായുവിന് ട്രീറ്റാണ് കേട്ടോ, A+ വാങ്ങേൻ്റെ ട്രീറ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും അമ്മൂട്ടീനെ കൊണ്ടുപോകാഞ്ഞത് മോശമായില്ലേന്ന്. അങ്ങനെയല്ല കേട്ടോ, അവൾക്കുള്ള നമ്മൾ ഭക്ഷണം പാഴ്സൽ വാങ്ങുന്നുണ്ട്. പിന്നെ അമ്മൂട്ടി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ബസ്സിന് വരുന്ന കാരണം 3:30 ആവും, 3:30 3:30 കൂടി അടുക്കും. പിന്നെ ആ നേരത്തെ നമുക്ക് പോയിട്ട് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ട്യൂഷനും പോകണം. അപ്പോൾ അതെല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ രണ്ടാളും കൂടെ പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് അമ്മൂട്ടിക്കുള്ളത് വീട്ടിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചായ വാങ്ങിയിട്ടുണ്ട്, ചായ ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം കൊടുത്ത ചായ. നമ്മൾ ആദ്യമായിട്ടാണ് അമ്മൂട്ടി ഇല്ലാണ്ട് ഹോട്ടലിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഭായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇച്ചേച്ചി ഇല്ലാണ്ടൊരു സുഖമില്ല. അതിവിടെ അങ്ങനെയാണ് കേട്ടോ, ഇച്ചേച്ചി ഉള്ളപ്പോൾ തല്ലൂട്ടുമായിരിക്കും, ഇച്ചേച്ചി പോയി കഴിഞ്ഞാൽ സങ്കടമായിരിക്കും. അത് ഇച്ചേച്ചിക്ക് നേരെ തിരിച്ചാണ്, ഉണ്ണി ഉള്ളപ്പോൾ തല്ലൂട്ടായിരിക്കും, ഉണ്ണി പോയി കഴിഞ്ഞാൽ സങ്കടമായിരിക്കും. ഒളിച്ചു നെറ്റി പട്ടത്തിന്റെ വലുണ്ട്, ആനയുടെ ആനയുടെ മുകളിലിരിക്കുന്ന പട്ടത്തിന്റെ വല. അപ്പൊ ആ കുട്ടീനെ ഇടയ്ക്ക് എടുത്തേക്ക് വേഗം, A+ ബാഡ്ജ് എടുത്തേച്ച്. അപ്പൊ നിങ്ങള് വിചാരിക്കും എൻ്റെ അമ്മൂട്ടിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. ഇതൊക്കെ അമ്മൂട്ടിയാണ് കേട്ടാ, കണ്ട അമ്മൂട്ടിയുടെ ഫോട്ടോ ചെറുപ്പത്തിലെ. പക്ഷെ വലിയ ക്ലാസ് ആകുമ്പോഴേക്ക് ഇങ്ങനെ കിട്ടൽ കുറവാണെന്ന് മാത്രം. ഇതൊക്കെ അമ്മൂട്ടിക്ക് സ്പോർട്സിന് കിട്ടിയിട്ടുള്ള സംഭവങ്ങളാട്ടാ, സ്പോർട്സിൻ്റെയാണ്. ഇത് പായുവിൻ്റെ സ്പോർട്സിൻ്റെയാണ്. അമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്പോർട്സിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കണ്ടിട്ടില്ലല്ലോ, ഇത് എനിക്ക് കിട്ടിയുള്ളതാണ് കേട്ടോ ആ രണ്ടും. ഇത് തിരുവാതിരക്കളിയുടെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ മറ്റേ ഫ്യൂഷൻ കഴിച്ചേൻ്റെ അല്ല കളിച്ചേൻ്റെ.
നമ്മുടെ അടുത്ത് രേഷ്മ വാനിയൻ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ, എല്ലാ വീഡിയോസിലും ഇങ്ങനെ കമൻറ്റ് വായിക്കുമെന്ന്. എല്ലാ വീഡിയോസിലും എങ്ങനെയാടാ കമൻറ്റ് വായിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞില്ലേ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇരിക്കാം, ഒരു ദിവസം അതിന് വേണ്ടി ഞാൻ കുത്തി പിടിച്ചിരിക്കുന്നതായിരിക്കും. അപ്പം അന്ന് ഞാൻ എല്ലാവരുടെ കമൻറ്റും വായിക്കാം കേട്ടോ. ഇപ്പം നമുക്ക് അതായത് ആ ഒരു വീഡിയോ ഇതിനെക്കാട്ടും മുന്നിലുള്ള ഒന്നോ രണ്ട് വീഡിയോസിൻ്റെ കമൻസിന് റിപ്ലൈ ഞാൻ അങ്ങനെയായിട്ട് തരാം. ഇപ്പം ഉള്ളതിനൊക്കെ ഞാൻ നോർമലായിട്ട് ആ വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെയായിട്ട് തരാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് ഞാൻ വിചാരിക്കണു, എന്തായാലും മനസ്സിലായില്ലോ. പിന്നെ ഞാൻ പറയാനുള്ളത് നമ്മുടെ സുമി ചേച്ചിയുടെ കാര്യമാണ് കേട്ടോ. സുമി ചേച്ചി എന്ന് പറയുന്നത് എനിക്ക് രണ്ട് സുമി ചേച്ചിമാരറിയാം. ഞാൻ ഉദ്ദേശിക്കുന്ന സുമി ചേച്ചിയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറുള്ളതാണ്, അതായത് എൻ്റെ സ്വന്തം വീടുണ്ടല്ലോ പൊക്കളങ്ങര, അതിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളതാണ് സുമി ചേച്ചി. ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത്. അപ്പോൾ അന്നത്തെ കാലം തൊട്ടിട്ടുള്ള ചേച്ചിയുടെ കല്യാണം കഴിയണ വരെ, ചേച്ചിയുടെ കല്യാണത്തിന് പോയ ഓർമ്മയൊന്നും എനിക്ക് അങ്ങനെ ഇല്ല. പക്ഷേ എന്താ പറയുക, ഒരു കുറച്ച് നാളൊക്കെ ചേച്ചിയായിരുന്നു എൻ്റെ ഫ്രണ്ട്, അങ്ങനെ കുറച്ച് കുറച്ച് ഓർമ്മകളൊക്കെ ഉള്ളൂ. പക്ഷെ അവിടെ പോയിട്ട് എന്താ ചെയ്തോടുന്നതെന്നൊന്നും ചോദിച്ചാൽ എനിക്കത് അങ്ങനെ ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. കുറേ വർഷങ്ങളായില്ലേ, ഇപ്പോൾ ഞാൻ ചേച്ചിനെ കണ്ടിട്ടും കുറേ വർഷങ്ങളായി. ചേച്ചിയുടെ വിശേഷങ്ങൾ ഞാൻ അറിയാറുണ്ട്, ഷജിൽ ചേട്ടനോട് ചോദിക്കുമ്പോൾ ആളെനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അറിയാം. ഇന്ന് മാസ്ക് ഇടാണ്ട് പൊടി തട്ടാൻ കയറിയതുകൊണ്ട് തന്നെ നന്നായി തുമ്മലും ചീറ്റലാണ്, മൂക്കൊക്കെ കടിച്ച് പൊളിച്ചൊരു ഇതാക്കണുണ്ട് കേട്ടോ. എന്തിനാ ഇങ്ങനെ അലർജി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ മനുഷ്യന്മാർക്ക് വേണ്ട ആവശ്യമുണ്ടോ അല്ലേ? ഒന്നല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് പൊടി തട്ടാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ പൊടി തട്ടണമെന്ന് വെച്ചാൽ ഈ അലർജി ഉണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാ പറ്റുക? എന്തൊക്കെ എന്തിനാ ഇങ്ങനെ ദൈവം പടച്ചുവിട്ടിരിക്കണേന്ന് ഒരു നിശ്ചയമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സത്യമാണ് കേട്ടോ, ഞാനങ്ങനെ ഒന്നും ആലോചിച്ച് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല, ഞാനിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പറയണോ എന്തൊക്കെ പറയാണ്ടിരിക്കണോ, ചിലപ്പോൾ ഞാൻ പറയണത് ഒന്നായിരിക്കും അവസാനിപ്പിക്കുന്നത് വേറെ ഒന്നിലായിരിക്കും, അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 100 വെള്ളികൾ വീഴും, അതാണ് ഏറ്റവും വലിയ കോമഡി. നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണത് ഇന്നലെ ഞായറാഴ്ച എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഞാനിങ്ങനെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസമാണ് ചേച്ചി ഇവിടെ ഒരു ചേച്ചീനെ വെച്ചിട്ട് വീട് അടിക്കലും തുടയ്ക്കലൊക്കെ ചെയ്യിപ്പിച്ചിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഇവിടെ വീട്ടിൽ പണിയെടുക്കാൻ വരുന്നവരുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. നേരിൽ കാണുന്ന ഭാഗങ്ങൾ മാത്രമേ ഇത് വൃത്തിയാക്കണുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് വലിച്ചിട്ടിട്ട് നീക്കി അടിച്ചിടേണ്ട ഒരു സംഭവങ്ങളോ സ്ഥലങ്ങളോ ഒന്നും ഇവർ വൃത്തിയാക്കണില്ല കേട്ടോ. പൈസ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അല്ലേ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പൈസ കൊടുക്കണവനും അഡ്വാൻസ്ഡാണ് ആ പൈസ ഉണ്ടാക്കണത്, അവരും വെയിലത്ത് വരുന്ന കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ അവരുടെ കയ്യിലേക്ക് വരുന്നത് എന്നുള്ള ചിന്താഗതി ഒന്നുമില്ല. എങ്ങനെ ആൾക്കാരെ പറ്റിക്കാം അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് മുന്നോട്ട് പോവാം എന്നൊക്കെയാണ് ഓരോരുത്തരുടെ എങ്ങനെ പറ്റണേന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളൊരു ജോലി ചെയ്യാൻ ഏറ്റെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് വൃത്തിയിൽ ചെയ്യാം, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞേക്കാറുണ്ട് എൻ്റെ വീട് ഞാൻ നോക്കണ പോലെ മറ്റൊരാൾ നോക്കില്ല എന്ന്. സത്യമാണ് അത്, ഒരാൾ നോക്കില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എൻ്റെ വീടിനെ കൊണ്ട് നടക്കണുണ്ടോ അതൊന്നും. ഇപ്പം നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ്, നമ്മൾ പൊന്നുംകട്ട പോലെ കൊണ്ട് നടന്നുകൊണ്ട വീട് ഒരു വർഷം വാടകക്കാർ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലർ നോക്കണവരുണ്ട് കേട്ടോ. ആത്മാർത്ഥമായിട്ട് ആ വീടിനെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം വീട് പോലെ നോക്കുന്ന ആൾക്കാരും ഉണ്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളിടത്തോളമൊക്കെ ആ വീടിനെ എങ്ങനെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കാൻ ഓണർക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ വീട് മാത്രമല്ല, നീ കടയാണെങ്കിലും അതെ. ഇപ്പം നമുക്ക് രണ്ട് കടയുണ്ട് നമ്മുടെ എൻ്റെ വീട്ടിൽ കേട്ടോ, എൻ്റെ വരല്ല പറഞ്ഞത്, എൻ്റെ വീട്ടിൽ. നമ്മളത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുന്ന ഒരു കോലം കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഞെട്ടിപ്പോ കേട്ടോ. ചിലർ നല്ല രീതിയിലാക്കി തരുന്നവരുണ്ട്, ചിലർ അത് എന്താ പറയുക അവർക്ക് തോന്നിവാസമാണ് എല്ലാതും. അവിടെ ചോദിക്കാനും പറയാനും പ്രത്യേകിച്ച് ആണുങ്ങളൊന്നുമില്ല, പെണ്ണുങ്ങളെ ഉള്ളൂന്ന് വെച്ചാൽ പിന്നെ പറയേ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മുടെ വീടിപ്പോൾ ആ ചേച്ചി വന്ന് തുടച്ചിട്ട് കഷ്ടി ഒരു മാസം, കറക്റ്റ് ഒരു മാസമാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, ഇതൊന്നും നമ്മൾ വന്നതിന് ശേഷം വന്നിട്ടുള്ള സംഭവങ്ങളേ അല്ല, ഇതൊക്കെ ഓൾറെഡി അവിടെ കിടക്കുന്ന സംഭവങ്ങളാണ്. ഈ മാറാല കുറേ മാറാലകൾ ജനലയുടെ മണ്ടയിൽ കിടക്കണതും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മുടെ നിവർത്തികേടാണത് ശരിക്കും. 2-3 മാസം വീട് പൂട്ടിയിടേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം ഞാൻ വന്ന് കയറുമ്പോൾ പോലും നമ്മുടെ ഫ്രണ്ട് ഡോർമേ ഇങ്ങനെ മാറാല ഞാണ്ട് കെടുക്കായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. വേറെ ആൾക്കാരെ ഏൽപ്പിച്ച് പോകാനില്ലല്ലോ നമുക്ക്. നമുക്ക് വീട്ടിൽ വേറെ ആരുമില്ല നോക്കാനും പിടിക്കാനും. ഇപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചി അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്താ, ഞാൻ വന്നതിന് ശേഷം വേണം ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കണം എന്ന് വെച്ചാൽ.
ഇതിൻ്റെ ഇടയിൽ പിള്ളേരുടെ പഠിപ്പും നടക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു 100 കൂട്ടം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേം വേണം, അതിനിടയിൽ അവരെ പഠിപ്പും നടക്കണം, എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചില നേരത്തെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇന്നലെതുപോലെ സാന്ദ്ര എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാട്സാപ്പിൽ. അപ്പോൾ സാന്ദ്ര ചോദിക്കാം, ചേച്ചി ഡെയിലി ചേച്ചി ആ വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കണേ, എന്നും അടുക്കളയിലത്തെ കാര്യങ്ങളും അതും ഇതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കണേ, പിന്നെ എങ്ങനെ ഇങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കണേ എന്ന്. കണ്ടൻറ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് വീഡിയോ ആക്കിയിട്ടിരുന്നു അത്രയേ ഉള്ളൂ കേട്ടാ. അല്ലാണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. നമ്മളൊരു കാര്യം ചെയ്യണു, അത് നിങ്ങളെ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിതുപോലെ പിള്ളേർക്ക് ടൈം ടേബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ ഒരു ടൈം ടേബിൾ, പിന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ ഒരു ടൈം ടേബിൾ. അത് നല്ലതാണ് കേട്ടോ. പറ്റുന്ന വെച്ചാൽ നമ്മളും നമ്മുടെ പിള്ളേർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളൊക്കെ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒരു പഠിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ച് കൊടുക്കുന്നത് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം ലൈഫിനെ ചെറിയ രീതിയിൽ ഇപ്പോഴേ നമ്മളൊരു അടക്കും ചിട്ടിയൊക്കെ കൊണ്ടുപോകുന്നത് നല്ലതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൊറോണയുടെ സമയത്തുണ്ടല്ലോ ഞാനും ഫുൾ അലമ്പായിരുന്നു കേട്ടോ. കാരണം ഇവർക്ക് കാലത്ത് 8:30 ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അമ്മൂട്ടി ഒരു 8:30 ആകുമ്പോൾ എണീക്കും, നേരെ പല്ലേച്ച് അവിടെ പോയി കുത്തിയിരിക്കും. ആ നേരത്ത് ഞാനും ഭയം കിടന്ന് ഉറങ്ങിയൊക്കെ ആയിരിക്കും. എപ്പോഴെങ്കിലൊക്കെ എണീറ്റ് വരും. എന്തൊക്കെയാ പറയുക, നമ്മുടെ ലൈഫിന് ഒരു ഓർഡറില്ലാണ്ട് പോയിരുന്ന ഒരു സമയമാണ് കേട്ടോ ഈ കൊറോണ ടൈം എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും സ്കൂൾ റീഓപ്പൺ ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാനൊരു പിടുത്തം വയ്ക്കാറുണ്ട് കേട്ടോ. കാരണം ശനി ഞായറാണെങ്കിലും വല്ലാണ്ട് കിടന്ന് ഉറങ്ങി എനിക്ക് വരുന്ന ഒരു സ്വഭാവം ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വയ്യാണ്ടൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എനിക്കാണെങ്കിലും വയ്യാണ്ടാകുമ്പോൾ ഞാനൊരു 9 മണി, ചില ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാറന്നെയില്ല. അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിലും പുലർച്ചെ എനിക്ക് ഉറക്കം വരാണെങ്കിൽ അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാറൊക്കെ ഉണ്ട്. എന്നാലും ഒരു 9:00 9:30 ആകുമ്പോൾ ഞാൻ എണീക്കാറുണ്ട്. പിന്നെ നമുക്കിവിടെ വേറെ ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കൺസിഡറേഷനൊക്കെ ഉണ്ട്. പിന്നെയും ഓർഡർ തട്ടുന്നത് ഏട്ടൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ്. അപ്പോഴും ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ എണീക്കണേനാണ് ഒരു താളം തട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക കേട്ടോ. എന്താ അമ്മുക്കുട്ടിയുടെ പാവയിന് കേട്ടോ, നമ്മളന്ന് കാർഗോ വിടാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ അവരെ കയ്യിൽ നിന്ന് പറ്റിയതാണ്. എന്ത് കാർഗോക്കാരെ കയ്യിൽ നിന്ന് പശയതാ. ആ അവിടെ എന്തോ ഒരു പശ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയെങ്കിലും കളയാൻ പറ്റുമെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിത് എങ്ങനെയാ, അതിൻ്റെ ആ പാവക്കുട്ടിയുടെ ഒരു ഭംഗി പോവല്ലേ, നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ട് പട്ടിക്കുട്ടിയാണ്. അതിനെ കാണിച്ചേ പൂച്ചക്കുട്ടി, പക്ഷേ അമ്മുകുട്ടിയിലാണ് കേട്ടോ അത്. അവരൊരു വര വരച്ചിട്ടന്നു. ഇത് തന്നെ പായുമ്പേടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ദുബായിന്ന് ഇത് വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഉണ്ടനും ഉണ്ടാവൂല്ലേ, ഭയ എങ്ങനെയാണ് പറയണേ. അപ്പം അതിൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ നടക്കണുണ്ടോ? അപ്പം അതിന് ഇനി എത്ര മണിക്കാണ് അടുത്തത് പരിപാടി തുടങ്ങാം? 9:30 അല്ലേ? 9:30 അപ്പോൾ 9:15. അപ്പോൾ രണ്ടാളും പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ അതാ അവിടെ കിടന്ന് ഭയങ്കര എക്സസൈസ്. ആ തിരിഞ്ഞു തിരിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. ഓ വായ ഇത്ര ചാടും നോക്കട്ടെ, ഇത്രയേ എത്തുള്ളൂ. ഇച്ചിരി കൊടുത്ത ഇച്ചി നന്നായിട്ട് ചാടും. ഇച്ചി ഒന്ന് ചാടി. ആ കാല് വയ്യാണ്ടിരിക്കുക. ആ അതും പോലും പറ്റില്ല. ഇച്ചിരി ട്രൈ കൊടുത്ത് ഇച്ചിരി നോക്കട്ടെ, ഇച്ചിരി ട്രൈ ചെയ്തൊക്കെ നോക്കട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ടെൻ 11 12 13. ആ പോയി, അയ്യോ ക്യാമറയും പോയി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു, ബൈ ബൈ പറ. ഓ എന്നാ ഒരു മിനിറ്റ്. ആ 13. വേഗം എടുക്ക്, എന്റെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നു. 2 3 4 5 5 ചേച്ചി പറഞ്ഞോണ്ട് എന്നല്ല. ഇല്ല, നോണക്കളി കളിക്കല്ലേ, നോണക്കളി കളിക്കല്ലേ. മതി മതി മതി, ഞാൻ ഓഫാക്കണേ.